നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ രണ്ട് സുപ്രധാന കേസുകൾ അമേരിക്കയിൽ പിൻവലിച്ചു. 2020 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസും ഗവൺമെന്റ് രഹസ്യരേഖകൾ കൈവശം വെച്ചു എന്ന മറ്റൊരു കേസുമാണ് ഇപ്പോൾ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര, അമേരിക്കയിൽ നിന്ന് തത്സമയം. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇത് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരം കേസുകൾ പിൻവലിക്കാൻ ഫെഡറൽ ഗവൺമെന്റ് തീരുമാനമെടുത്തത്? ഗുഡ് മോർണിംഗ്. യെസ്, കെ എൻ, ഈ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള രണ്ട് സുപ്രധാന കേസുകളാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇതിൽ 2020 US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസ് എസ്കെൻ അറിയാൻ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ക്യാപിറ്റോൾ ഹിൽ കലാപവും ഒക്കെ ഗവൺമെന്റ് രഹസ്യരേഖകൾ കൈവശം വെച്ചു എന്ന രണ്ടാമത്തെ കേസും പിൻവലിക്കുന്നതായി ഇതിന്റെ സ്പെഷ്യൽ കൗൺസിൽ ജാക്ക് സ്മിത്ത് ആണ് ഇന്ന് വ്യക്തമാക്കിയത്. ഈ നേരത്തെ എസ്കെൻ ചോദിച്ച പോലെ ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട്, ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കും മുമ്പ് ഈ കേസ് തള്ളിക്കളയണമെന്നായിരുന്നു ഭരണഘടനയിലും ഇത് പറയുന്നുണ്ട്. വാഷിംഗ്ടൺ DCയിലെ US ഡിസ്ട്രിക്ട് കോടതി ജഡ്ജിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ ജാക്ക് സ്മിത്ത് പറയുന്നത്, പ്രതിക്കെതിരെ കേസിന്റെ മെറിറ്റിനെയോ അല്ലെങ്കിൽ ഈ കേസിന്റെ ബലത്തിനെയോ അടിസ്ഥാനമാക്കി അല്ല ഇപ്പോൾ പിൻവലിക്കുന്നത്. അതേസമയം ട്രംപ് സ്ഥാനമൊഴിയുന്ന മുറയ്ക്ക് വേണ്ടി വന്നാൽ പ്രോസിക്യൂഷൻ ഈ കേസുകൾ വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാനാകില്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കേസിൽ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് ട്രംപിന് പ്രസിഡൻഷ്യൽ പരിരക്ഷയുണ്ടെന്ന് അല്പമാസങ്ങൾക്ക് മുമ്പ് ഒരു സുപ്രീംകോടതി വിധി വന്നായിരുന്നു. അതോടുകൂടി തന്നെ ഈ കേസിൽ അന്ന് ഏകദേശം ഒരു തീരുമാനമായെങ്കിലും ഈ കേസിൽ ഒരു വിചാരണ ഒഴിവാക്കാൻ, അതായത് ഇലക്ഷൻ കഴിയുന്നിടം വരെ ഒഴിവാക്കാൻ ട്രംപ് പയറ്റിയ തന്ത്രങ്ങൾ ഒടുവിൽ അത് നടപ്പിലാകുകയായിരുന്നു. രഹസ്യരേഖകളുടെ കേസിൽ ട്രംപ് അധികാരം വിട്ട ശേഷം വൈറ്റ് ഹൗസിൽ നിന്ന് രഹസ്യ ദേശീയ പ്രതിരോധ രേഖകൾ കൈക്കലാക്കി ഫ്ലോറിഡയിലെ സ്വകാര്യ വസതിയിൽ കൊണ്ടുവന്നു. അത് വീണ്ടെടുക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളൊക്കെ എതിർത്തു എന്നായിരുന്നു. എസ്കനെ, അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു മുൻ പ്രസിഡന്റ് മുമ്പ് ഒരിക്കലും ഫെഡറൽ ക്രിമിനൽ കുറ്റാരോപണം നേരിട്ടിട്ടില്ല. 2 ജാക്ക് സ്മിത്ത് ഈ കേസിൻ്റെ പിന്നാലെയായിരുന്നു. ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അധികാരമേറ്റാൽ ഉടൻ ജാക്ക് സ്മിത്തിനെ പിരിച്ചുവിടുമെന്നാണ്. ട്രംപിന്റെ ക്യാമ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം നിയമവാഴ്ചയുടെ വലിയ വിജയമെന്നാണ് ഈ നടപടിയെക്കുറിച്ച് ട്രംപിന്റെ വക്താവ് സ്റ്റീഫൻ ച്യൂങ് അല്പസമയം മുമ്പ് പറഞ്ഞത്. എസ് കെ, ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.